നമസ്കാരം, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കുറുപ്പിന്റെ റിലീസ് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഓൾറെഡി ഒരു സംശയം വരാം. ഈ ഒരു സിനിമ നേരത്തെ റിലീസ് ചെയ്തിട്ട് ഒരാഴ്ച ആയതല്ലേ, പക്ഷെ ഇവിടെ റിലീസ് ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്ന രണ്ട് രാജ്യങ്ങളിലാണ്. ഇതുവരെ ഈ സിനിമ അവിടെ റിലീസ് ചെയ്തിട്ടില്ല. നവംബർ 18 അതായത് നാളെയാണ് ഈ സിനിമ അവിടെ റിലീസ് ആകാൻ പോകുന്നത്. വലിയ ലെവലിലുള്ള ഒരു റിലീസ് തന്നെ ഈ സിനിമയ്ക്കുണ്ട്. ഏകദേശം ഓസ്ട്രേലിയയിൽ മാത്രമായിട്ട് 28 സെന്ററുകളിൽ ഈ സിനിമയ്ക്ക് റിലീസ് ഉണ്ട്. അതേപോലെ ന്യൂസിലാൻഡിൽ 8 ഇടത്തോളമാണ് ഈ സിനിമയ്ക്കുള്ള റിലീസും കാണുന്നത്. ഓസ്ട്രേലിയയിൽ നമുക്ക് NSW എന്നാണ് ഇട്ടേക്കുന്നത്. ഇവന്റ് ബട്ട്വുഡ് എന്ന് പറയുന്നത്, ഇവന്റ് ലിവർപൂൾ, ഇവന്റ് പനാമട്ട, അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇതിന്റെ റിലീസ് പറയുന്നുണ്ട്. ഇത് എത്ര ഷോ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള നമുക്ക് കണ്ടറിയിരിക്കുന്നു. എന്തായാലും സാധാരണ ലെവലിൽ ഒരു മലയാള സിനിമയ്ക്ക് വരുന്ന റിലീസിനെക്കാളും വ്യത്യസ്തമായിട്ടുള്ള റിലീസ് തന്നെയാണ് ഈ സിനിമയ്ക്ക് കാണുന്നത് എന്ന് പറയാം. കാരണം ഒരു മലയാള സിനിമ സാധാരണ രീതിയിൽ റിലീസിന് ചെല്ലുമ്പോൾ ആ മലയാള സിനിമയ്ക്കാണ് കിട്ടുന്നത്, പക്ഷേ ഇതിന്റെ ഡബ്ഡ് മൂവിക്കും കൂടെ വലിയ ലെവലിലുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് ഈ സിനിമയ്ക്ക് മാത്രമായി കാണുന്ന ഒരു രഹസ്യം അല്ലെങ്കിൽ അത്ഭുതം എന്ന് പറയാം. കുറുപ്പ് നമ്മളെ ആ കഥാപാത്രത്തിന്റെ അതേ സ്വഭാവം തന്നെയാണ് ഈ സിനിമയും കാണുന്നത്. കാരണം നമ്മൾ മുന്നിൽ കാണുന്നതിൽ നിന്ന് എൻ്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ജനങ്ങളിൽ നിന്ന് കാണുന്നത് എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏത് ഭാഷയിൽ നിന്ന് വരുന്ന സിനിമകളാണെങ്കിൽ പോലും നമുക്കറിയാം അതാത് ഭാഷകളിൽ മാത്രമാണ് അതിന് ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പല രാജ്യങ്ങളിലും മലയാളത്തിനൊപ്പം തമിഴോ അല്ലെങ്കിൽ മലയാളത്തിനൊപ്പം കന്നഡയോ തെലുങ്കോ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയും കൂടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സിനിമയ്ക്ക് ഇത്രത്തോളം സെന്ററുകൾ വരുന്നതും വിദേശ രാജ്യങ്ങളിലെല്ലാം എടുത്തും തന്നെ സെക്കൻഡ് വീക്ക് വരികയും അവിടെയുള്ള തിയേറ്ററുകളുടെ എണ്ണം കുറയുന്നില്ല എന്നുള്ളതും കാണുന്നത്. അപ്പം ഇവിടെ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും കൂടെ ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കളക്ഷനിൽ ഗണ്യമായ ഒരു വർധനമുണ്ടാവും. സാധാരണ ലെവലിൽ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കളക്ഷൻ കുറഞ്ഞു വരുന്ന ഒരു സമയത്ത് ഇവിടെ ഇത് കൂടുന്നു അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇത് 100 കോടി വലിയ താമസമില്ലാതെ തന്നെ കയറും. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തള്ളുകളൊന്നും ഇല്ലാതെ 100 കോടിയിൽ കയറുന്ന ആദ്യത്തെ സിനിമയായി ഇത് വരും എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ബാക്കിയുള്ള സിനിമകളുടെയൊക്കെ നമ്മൾ പറയുമ്പോഴും കൂട്ടുമ്പോഴും ഒക്കെ അതിന്റെ ഓവർസീസ് റേറ്റ്, സാറ്റലൈറ്റ് റേറ്റ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷേ ഇവിടെ ഇതിന്റെ കളക്ഷൻ വൈസ് തന്നെ ഇതും 100 കോടിയിൽ എത്തും എന്ന് തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രവണത കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.